അസ്സലാമലൈക്കും പച്ചുസ്കി ചെല്ലക്കെല്ലാം അവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് തേങ്ങാച്ചോറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ തേങ്ങാച്ചോറ് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തേങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ തേങ്ങയുടെ പകുതി പോർഷൻ എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക്, 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, ഇവ 3 ചേർത്ത് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഇതിൽ ചതച്ചില്ലെങ്കിൽ നിങ്ങൾ റൈസിൻ്റെ കൂടെയും ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പിക്ക് ഉണ്ടാവുക. ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. തേങ്ങ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മട്ട അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഈ തേങ്ങ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കരിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് 3 വിസിലും കൂടി അടിക്കാം. അതിനുശേഷം ഫ്ലെയിം അണച്ച് ഇതിൻ്റെ എയറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കാണുന്ന സമയത്ത് പറ്റുന്നത് പോലെ ഉണ്ടാവും, റൈസൊക്കെ കൂടിച്ചേർന്നതുപോലെ ഉണ്ടാവും. പക്ഷേ ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ റൈസായിട്ട് തന്നെ ഉതിർന്ന് വീഴും. നല്ലതുപോലെ വേവിച്ചാൽ മാത്രമേ മട്ട അരി കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് അല്പസമയം ആറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഈ സ്വാദിഷ്ടമായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.